ഇതുപോലെ പറിച്ചാലും പറിച്ചാലും തീരാത്ത വിളവുണ്ടാക്കി എടുക്കുവാനായിട്ട് യാതൊരു ചെലവുമില്ലാത്തൊരു വളം തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ സീസണിലും നമ്മുടെ വീട്ടിൽ ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിരവധി തരം കമ്പോസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഫലവൃക്ഷത്തൈകൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ജൈവ വളം, നമ്മൾ വെറുതെ വലിച്ചെറിയുന്നതും പഴക്കിക്കളയുന്നതുമായ ചക്കമടൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാം. ചക്കമടലിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലും കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാകുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമുക്ക് ജൈവവളത്തിൻ്റെ ലഭ്യത ഉറപ്പു വരുത്തേണ്ടതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ജൈവവളം വലിയ വില കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് വളമുണ്ടാക്കുന്ന സമയത്ത് ഒരു മാലിന്യ സംസ്കരണം കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറമ്പിൽ കുഴിയെടുത്തിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ചാക്കിലോ പെയിൻറ്റ് ബക്കറ്റിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ചെടിച്ചട്ടിയിൽ ഇവയിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലും ഈ കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയ ചക്കമടൽ കമ്പോസ്റ്റാണിത്. ഒരൊറ്റ ചക്കയുടെ വേസ്റ്റ് പോലും ഞാൻ വെറുതെ കളയാറില്ല. ഈ രീതിയിൽ കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ട് പച്ചക്കറി ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിത് മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ വളം തയ്യാറാക്കിയിട്ട് നമ്മൾ പച്ചക്കറികൾക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ നമുക്ക് ചേർത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. വില കൊടുത്ത് വാങ്ങിയാലും നമുക്ക് അതിന് സാധിക്കുകയില്ല. അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നനച്ച് കൊടുക്കാം. ചക്കമടൽ കമ്പോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് ചക്കമടൽ എടുത്തിട്ടുണ്ട്. പഴുത്ത ചക്കയുടെ മടലാണ് എടുത്തിട്ടുള്ളത്. പച്ചച്ചക്ക കൊണ്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ രീതിയിൽ പീസാക്കിയിട്ട് വേണം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എത്ര തന്നെ ചെറിയ കഷ്ണമാക്കുന്നോ അത്രയും നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ കോഴിവളമാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ഉണങ്ങി പൊടിഞ്ഞതാണിത്. കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. കരിയിലയും എടുത്തിട്ടുണ്ട്. കരിയില ഇല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പേപ്പർ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അധികമായിട്ട് വരുന്ന ജലാംശം ആഗിരണം ചെയ്യുവാനും കമ്പോസ്റ്റിന് നല്ല രീതിയിലുള്ള വായു സഞ്ചാരം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കരിയിലയോ ചകിരിച്ചോറോ അല്ലെങ്കിൽ പേപ്പർ പീസോ ഇട്ട് കൊടുക്കുന്നത്. കാർബണാണ് അടങ്ങിയിരിക്കുന്നത് ഇതിലൊക്കെ. കോഴിക്കാഷ്ടം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കോഴിക്കാഷ്ടം ലഭ്യമല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കളയാൻ വെച്ച തൈരുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ശർക്കര നമുക്ക് പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് സ്ഥിരമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് താഴെയും സൈഡിലൊക്കെ ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വായു സഞ്ചാരം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഇതിൽ നമ്മൾ കുറച്ച് കരിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കാം. മണ്ണിൽ നമുക്കറിയാം ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനും മണ്ണും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചക്കമടൽ വിതറിക്കൊടുക്കാം. ചക്കയിലും ചക്കമടലിലും ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എല്ലാത്തരം മൂലകങ്ങളും മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നത് പോലെ തന്നെ ചെടികൾക്കും ഉപകാരപ്രദമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയേൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ് എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോഴിക്കാഷ്ടം വിതറിക്കൊടുക്കാം. ചെറിയ രീതിയിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ചക്കമടലിൽ ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നമുക്ക് കരിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ചക്കമടൽ ഇട്ട് കൊടുക്കാം. ചക്കയിലും ചക്കമടലിലും ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ ചക്കമടലിൻ്റെ ഈ ഒരു വളം നമ്മളെ സഹായിക്കുന്നു. ഇനി നമുക്ക് കോഴിക്കാഷ്ടം ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കരിയില ചേർത്ത് കൊടുക്കാം. കരിയില കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മണ്ണിട്ട് കൊടുക്കാം. ചക്കമടൽ ഇട്ട് കൊടുക്കാം. കോഴിവെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള കരിയില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം.
ഞാൻ വലിയ രീതിയിലാണ് ചക്ക കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥല സൗകര്യം കുറഞ്ഞവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഈ വളം തയ്യാറാക്കാവുന്നതാണ്. വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കുക, ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം, അടച്ചു വെക്കാം. മഴയും വെയിലും ഏൽക്കാത്ത രീതിയിൽ ഷെയ്ഡിൽ മാറ്റി വെക്കേണ്ടതാണ്. എല്ലാവരും ഈ രീതിയിൽ ജൈവ മാലിന്യങ്ങൾ ഒന്നുപോലും വെറുതെ കളയാതെ നല്ല രീതിയിലുള്ള വളം തയ്യാറാക്കിയിട്ട് പച്ചക്കറി ചെടികൾക്ക് ഇട്ടുകൊടുത്തിട്ട് മികച്ച വിളവുണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.